കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി ദക്ഷിണേന്ത്യയിൽ നേട്ടമുണ്ടാക്കിയ ഒരു സംസ്ഥാനം തമിഴ്നാടായിരുന്നു. ഏവരെ ഞെട്ടിച്ചുകൊണ്ട് നാല് സീറ്റ് നേടി. അതിലൊന്ന് കമൽഹാസനെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് വനതി ശ്രീനിവാസൻ ജയിച്ചു കയറുന്ന ഒരു കാഴ്ചയുമൊക്കെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടു. ഏതായാലും ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം തന്നെ എന്ന് പറയാൻ കഴിയും. പക്ഷേ ആ സമയത്ത് ബി ജെ പി തമിഴ്നാട്ടിൽ മത്സരിച്ചത് എ ഡി എം കെയുമായി ചേർന്നുകൊണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അണ്ണാമലെ ബി ജെ പി വളരെ ചെറുപ്പമുള്ള അല്ലെങ്കിൽ പാർട്ടിയിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത അണ്ണാമലെ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവി ഏൽപ്പിച്ചു. ഏതായാലും അത് തെറ്റായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഏതായാലും അതിനുശേഷം എ ഡി എം കെ വലിയ ഒരു പിളർപ്പിൻ്റെ വക്കിലേക്ക് അനാഥമായി പോയ അവരുടെ അണികളെ തടുത്തുകൂട്ടിക്കൊണ്ട് അണ്ണാമല ഒരു വലിയ ശക്തിയായി ബി ജെ പി അവിടെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ വലിയ പങ്കുവച്ചു. ഒപ്പം തന്നെ അണ്ണാമല നടത്തിയ ഈ അടുത്ത സമയങ്ങളിൽ നടത്തിയ ചില ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മുന്നേറ്റം, അത് ഭയങ്കര ഒരു മുന്നേറ്റം തന്നെയെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂർ സ്ഫോടനം. നല്ല രീതിയിൽ ബി ജെ പി അത് തമിഴ്നാട് വിനിയോഗിച്ച ഒരു പ്രചരണം ആയിരുന്നു. ഒപ്പം തന്നെ പളനിവേൽ ത്യാഗരാജ് എന്ന് പറയുന്ന ധനമന്ത്രിയെ തടഞ്ഞത്, ഒപ്പം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിച്ച്, അങ്ങനെ എല്ലാ വിഷയങ്ങളും സജീവമായി തന്നെ പാർട്ടി ഇടപെടുകയും സമരം ചെയ്യുകയും ചെയ്തു. ഒപ്പം തന്നെ അണ്ണാമല ചെയ്ത മറ്റൊരു കാര്യം പാർട്ടിയിലെ ഉഴപ്പന്മാരെ തൂക്കിയെടുത്ത് പുറത്ത് കളയുകയും ചെയ്തു. അങ്ങനെയുള്ളവർക്ക് ഭാരവാഹിത്വത്തിൽ നിന്നൊക്കെ അവർ നീക്കം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ പുതിയൊരു നീക്കമാണ് ബി ജെ പി തമിഴ്നാട്ടിലുള്ളത്. സാധാരണഗതിയിൽ അവർ എല്ലായിടത്തും നടത്തുന്ന നീക്കം തന്നെയാണ് തമിഴ്നാട്ടിൽ നടത്തുന്നത്. ബി ജെ പി ഒരു സംസ്ഥാനം പിടിക്കുന്നതിന് അവർ ആദ്യം ചെയ്യുന്നത് അവിടെയുള്ള ചെറു പാർട്ടികളെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ എം എൽ എമാരെ മറികണ്ഠം ചാടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ തമിഴ്നാട് പോലൊരു സംസ്ഥാനത്ത് അത് സാധ്യമല്ല എന്ന് പലരും വിധി എഴുതിയെങ്കിൽ അത് സാധ്യമാണെന്ന് അണ്ണാമലയെ തെളിയിച്ചിരിക്കുന്നു. കോൺഗ്രസിനെ തന്നെ പിളർത്തി അടർത്തി എടുക്കുവാനുള്ള നീക്കം ബി ജെ പി ആരംഭിച്ചിരിക്കുന്നു. തമിഴ്നാട് നിയമസഭയിൽ 18 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. തമിഴ്നാട് നിയമസഭയിൽ കോൺഗ്രസിൻ്റെ ശക്തി ആദ്യം ക്ഷയിപ്പിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് ഒരു എം എൽ എ ബി ജെ പിയുമായി ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ എം എൽ എ അധികം വൈകാതെ ബി ജെ പിയിലേക്ക് എത്തും. ഈ കോൺഗ്രസ് എം എൽ എ ഉപയോഗിച്ചുകൊണ്ട് തമിഴ്നാട്ടിലുള്ള പ്രാദേശിക നേതാക്കളെ അടക്കം പാർട്ടിയിൽ എത്തിക്കാനാണ് അണ്ണാമല ശ്രമിക്കുന്നത്. ഈ 18 സീറ്റിൽ ഒരു 10 പേരെങ്കിലും ബി ജെ പി പക്ഷത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ബി ജെ പി ഒരു ശക്തിയായി മാറും. സ്വാഭാവികമായും എ ഡി എം കെയുടെ ഒരു ഭാഗം ബി ജെ പിയിലേക്ക് ലയിക്കുമെന്നുള്ള വാർത്തകളും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ചെറിയ ചെറിയ കക്ഷികൾക്ക് 1-2 സീറ്റുകൾ ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ചെറു കക്ഷികളെ വിഴുങ്ങിക്കൊണ്ട് ഒറ്റയടിക്ക് പ്രതിപക്ഷ നിരയിലേക്ക് ഉയരാനാണ് ബി ജെ പിയുടെ ശ്രമം. ഏതായാലും വലിയ മികച്ച ഒരു നീക്കം തന്നെയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.